രാഹുൽ രാഹുൽഗാന്ധിക്ക് ചിന്തൻ ശുപരവേദിയിൽ ഗണപതി ഹോമവും യാഗവും നടക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് അനുമതിയോടെയാണ് യാഗമെന്ന് പൂജ നടത്തുന്ന ജഗദീഷ് ശർമ്മ ട്വന്റി ഫോറിനോട് പറഞ്ഞു ബി ജെ പിക്ക് ബദലൊരുക്കാൻ ബി ജെ പിയുടെ അതേ വഴിയിൽ സഞ്ചരിക്കാൻ ആണോ കോൺഗ്രസ് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ചിന്തൻ ശിബിരം നടക്കുന്ന ഉദയ്പൂരിലെ വേദിയിൽ വാർത്താസംഘം കാണുന്നത് ഗണപതി ഹോമം നടക്കുകയാണ് ഇവിടെ യാഗം നടത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ അതും നേതൃത്വത്തിന്റെ അനുമതിയോടെ എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ആമുഖമായി അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണം എന്നുള്ളതാണ്

आत्मनिर्भर अपने बच्चे पाल रोजगार मिले महंगाई कम हो देश के प्रधानमंत्री राहुल गांधी बने कांग्रेस के अध्यक्ष राहुल गांधी बने बने राहुल प्रियंका गांधी सेना समय समय पर यह डिमांड करता ही है हर कार्यकर्ता चाहता है कि राहुल गांधी अब कमान संभाले और कांग्रेस का को, को प्रश्न आगे ले जाएं और कांग्रेस को मजबूत करें इसी पूजा के बारे में उसको पता है हाँ पूजा के बारे में उन सबको पता है आपके माध्यम से पता लग जाएगा नहीं पता तो और मैं तो हमेशा करता हूँ जब भी अच्छा काम करते हैं कांग्रेस पार्टी के नेता तो हवन करना बहुत जरूरी है वातावरण शुद्ध करने के लिए अमृत निकलेगा पूरे देश में फैलेगा और देश का माहौल अच्छा होगा പൂർണ്ണമായും ഒരു ശുദ്ധികലശത്തിനാണ് കോൺഗ്രസ് പദ്ധതി ഇടുന്നത് എന്ന് നേതാക്കൾ പറയുന്നുണ്ട് ഇവിടെ പ്രവർത്തകർ മൃദു ഹിന്ദുത്വത്തിൽ നിന്നും തീവ്ര ഹിന്ദുത്വത്തിലേക്ക് പോയാലും അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത് അതായത് ബി അവർ ഏത് വഴിയിലൂടെയാണോ പോകുന്നത് അതേ വഴിയിലൂടെ തന്നെ നേരിടാൻ ഇവിടെ ചിന്തന ശിബിരം നടക്കുന്ന ഉദയ്പൂരിലെ വേദിയിൽ മാത്രമല്ല രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് പാർട്ടിയെ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയാണ് ജഗദീഷ് ശർമ്മ ട്വൻറ്റി ഫോറിനോട് പങ്കുവയ്ക്കുന്നത് ഇന്ന് നടക്കുന്ന ഇ പൂജ അൽ വൈകുന്നേരം വരെ തുടരുമെന്നാണ് നമ്മളോട് ഇദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും പൂജയിലൂടെ കോൺഗ്രസിനെ രക്ഷിക്കാനായിട്ടുള്ള ഈ ശ്രമം അത് ഈ ചിന്തന ശിബിര വേദിയിൽ നിന്ന് തന്നെ കാണുമ്പോൾ എന്താണ് കോൺഗ്രസ് പദ്ധതി ഇടുന്നത് മാർഗം എന്ന് പറയുന്നത് ബി അതേ ലൈനിലൂടെ കൂടി തന്നെ പോകുന്ന ഒന്നിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുകയാണോ അല്ലെങ്കിൽ അത് മാത്രമേ മുന്നിൽ വഴിയുള്ളൂ എന്നതിലേക്ക് കോൺഗ്രസ് എത്തുകയാണോ എന്നുള്ള ചോദ്യമാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കും തോന്നുന്നത് ക്യാമറമാൻ രാജ് സിംഗ് ഭാട്ടിക്കൊപ്പം സുജയ പാർവതി ട്വന്റി